മുക്കം നഗരസഭയിൽ ബി ജെ പി സി പി എം കൂട്ടുകെട്ടെന്ന യു ഡി എഫും വെൽഫെയർ പാർട്ടിയും ആരോപിച്ചു. അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ കാരണമായതും ഈ കൂട്ടുകെട്ട് മൂലമെന്നും നേതാക്കൾ പറഞ്ഞു. മുക്കം നഗരസഭയിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ കാരണമായത് സി പി എം ബി ജെ പി കൂട്ടുകെട്ട് മൂലമാണെന്ന് യു ഡി എഫ് വെൽഫെയർ പാർട്ടി നേതാക്കൾ ആരോപിച്ചു. ഇ പി ജയരാജൻ പുറത്താവാൻ കാരണമായത് മുക്കത്തും വർക്കൗട്ടായതായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി സ്വാധീനിച്ച് മന്ത്രിതലത്തിൽ അത് സംസ്ഥാന മന്ത്രിസ്ഥലത്തിലുള്ള ഗൂഢാലോചനയിലൂടെയാണ് താൽക്കാലികമായി പിടിച്ചെടുത്തത്. ഉജ്ജ്വലമായി പ്രതികരിച്ച് മുക്കത്ത് ഔട്ട്ലെറ്റ് അതാണ്, അത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഇവിടെ വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ആർ എസ് എസിനെ ബി ജെ പിയെ കൂട്ടുപിടിച്ചിട്ടുള്ള സി പി എമ്മിന്റെ അവിശുദ്ധ കൂട്ടുകെട്ട് മുക്കം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സഹകരണത്തിന്റെ റിഹേഴ്സലാണ് മുക്കത്ത് നടന്നത് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കെ കാസിമു പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ചെയർമാനും ഉത്തരവാദിത്തപ്പെട്ട ഡെപ്യൂട്ടി ചെയർമാനും നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ഈ നാട്ടിലെ വോട്ടർമാരോട് പറയണം, നിങ്ങൾക്ക് നിലവിൽ ഭൂരിപക്ഷമുണ്ടോ 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 എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയണം. നിങ്ങൾക്ക് 33-ൽ 14 ആളുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഭരിക്കുന്നത്. ആ കണക്കൊന്നും നിങ്ങൾ ജനങ്ങളോട് പറയണം. ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞു പോയാലാണ് ഏറ്റവും കർമ്മീയമായ മാർഗം. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ, ഡി സി സെക്രട്ടറി പി സി ഹബീബ് തമ്പി, എം ടി അഷ്റഫ്, കെ ടി മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.